കോട്ടയത്തെ ഭിക്ഷാടനം നടത്തിയ നാല് കുട്ടികളെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ സംരക്ഷണ കേന്ദ്രത്തിൽ എത്തിച്ചു. 3 മുതൽ 12 വയസ്സുവരെ പ്രായമുള്ള അന്യ സംസ്ഥാനക്കാരായ കുട്ടികളാണ് കോട്ടയം നഗരത്തിൽ ഭിക്ഷാടനം നടത്തിയത്. കുട്ടികൾക്കൊപ്പമുള്ളവരെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ഹോട്ടൽ മാലിക്കു മുന്നിലും സമീപത്തെ റോഡുകളിലും ഭിക്ഷാടനം നടത്തുന്നതിനിടെയാണ് 4 കുട്ടികളെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ രക്ഷപ്പെടുത്തിയത്. 3, 5, 7, 12 വയസ്സ് പ്രായമുള്ള 4 കുട്ടികളാണ് ഭിക്ഷാടനം നടത്തിയത്. തെലുങ്കും ഹിന്ദിയും ഭാഷകളാണ് ഇവർ സംസാരിക്കുന്നത്. കുട്ടികൾക്കൊപ്പം മുതിർന്നവരും സമീപത്തുണ്ടായിരുന്നുവെങ്കിലും ഇവർ രക്ഷിതാക്കളാണോ എന്ന് വ്യക്തമായിട്ടില്ല. കുട്ടികൾ ഭിക്ഷ യാചിക്കുന്നതിനായി അശ്രദ്ധമായി റോഡ് മുറിച്ചു കടക്കുകയും വാഹനങ്ങളുടെ മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ചൈൽഡ് ലൈനിൽ പരാതിയെത്തിയത്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അധികൃതരും ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് അധികൃതരുമെത്തി കുട്ടികളെയും ഒപ്പമുള്ളവരെയും സംരക്ഷണ കേന്ദ്രത്തിലെത്തിക്കുകയായിരുന്നു. കുട്ടികളുടെ പേര്, പ്രായം, സ്വദേശം, മേൽവിലാസം തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കാനാണ് ശ്രമിക്കുന്നത്. താൽക്കാലികമായി കുട്ടികളെ സംരക്ഷണ കേന്ദ്രത്തിൽ പരിപാലിക്കും. മാതാപിതാക്കളാണെന്ന് തെളിയിക്കുന്ന രേഖകളുമായി ഒപ്പമുള്ളവർ എത്തിയാൽ കുട്ടികളെ വിട്ടു നൽകാനാണ് നിലവിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ തീരുമാനം. ഓണ ദിവസങ്ങളിലാണ് ട്രെയിനിൽ സംഘം കോട്ടയത്ത് എത്തിയതെന്നാണ് വിവരം. സംസ്ഥാനത്ത് എവിടെയെങ്കിലും ബാലവേലയോ ബാലഭിക്ഷാടനമോ ശ്രദ്ധയിൽപ്പെട്ടാൽ 1098 എന്ന നമ്പറിൽ വിവരം നൽകണമെന്ന് അധികൃതർ അറിയിച്ചു. സ്റ്റാർവിഷൻ ന്യൂസ്, കോട്ടയം.